അർജുനൻ തേരിൽ നിന്നുകൊണ്ട് കൃഷ്ണനെ ആജ്ഞാപിച്ചു, തേര് തെളിച്ചു കൊണ്ടുപോയി, നിർത്തൂ, ഞാൻ സൈന്യത്തെ നോക്കട്ടെ എന്ന്. കൃഷ്ണൻ അതുപോലെ ചെയ്തു, ഒരു കുഴപ്പമില്ലാതെ കൊണ്ടു നിർത്തിയിട്ട്. കൃഷ്ണൻ ഒരു വിഷമവുമില്ല, കുതിരകൾക്കും വിഷമില്ല. വിഷമുണ്ടായത് മുഴുവൻ നമ്മുടെ അർജുന. അതെന്താ അങ്ങനെ? ഒരേ ചുറ്റുപാടിൽ രണ്ടുപേരും ഒരേ ചുറ്റുപാടിൽ ഒരേ സൈന്യത്തെ ഒരേ ഉദ്ദേശത്തിൽ കാണുന്നു. കൃഷ്ണനൊരു കുലുക്കമില്ല, കാണപ്പെടുന്ന ഭീഷ്മ ദ്രോണാദികൾക്കും കുലുക്കമില്ല. കണ്ട അർജുനന് മാത്രം എന്തായി ഈ കുലുക്കം? അവിടെയാണ് ഈ സ്ഥിതപ്രജ്ഞനും അസ്ഥിതപ്രജ്ഞനും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ വളരെ വ്യക്തമായി ദൃഷ്ടാന്തത്തോടുകൂടി സ്ഥലം, സംഭവം, കാലം, വ്യക്തി ഇതെല്ലാം വേണ്ടതുപോലെ വിവരിച്ചുകൊണ്ട് ദൃഷ്ടാന്തപ്പെടുത്തി പറയുന്ന സ്ഥിതപ്രജ്ഞൻ, സ്ഥിതധി എന്ന് പറയുന്ന രണ്ട് മാതൃകകളുണ്ടല്ലോ, അതാണ് ഇതിൽ പ്രധാനം. ജീവൻ മുക്തപദം പ്രാപ്തും ഉപായോന്യോന കശ്ചന. ഈ ജീവൻ മുക്തപദം കൈവരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഉപായമുണ്ടെങ്കിൽ അത് ഈ സ്ഥിതപ്രജ്ഞ സ്ഥിതധി ലക്ഷണങ്ങളും ആ വഴിക്ക് പോകുന്നതുമാണ്. വേറെ ഒരു തരത്തിലുള്ള ഉപായവും ഇതിലില്ല, നിങ്ങൾക്ക് സംശയം തീരാൻ പോണില്ല. ആരാണ് ഈ സ്ഥിതപ്രജ്ഞൻ, ആരാണ് ഈ സ്ഥിതധി എന്ന് ചോദിച്ചാൽ, സ്ഥിതപ്രജ്ഞ സമാധിസ്ഥ സ്ഥിതധീർ വ്യവഹാരവാൻ ദ്വാവിമൗ സുസ്ഥിതൗ സ്വാന്ത തത്വജ്ഞാന വിശേഷത. ഈ സ്ഥിതപ്രജ്ഞൻ, സ്ഥിതധി എന്ന രണ്ട് വാക്കുണ്ടല്ലോ, ഇത് വളരെ വിശേഷപ്പെട്ട വാക്കുകളാണ്. ഒരു കണ്ണാടിയിൽ നോക്കിയാൽ നോക്കുന്നവനും തൻ്റെ പ്രതിബിംബവും എങ്ങനെയോ അതുപോലെയാണ് ഈ രണ്ട് പദങ്ങളും. സ്ഥിതപ്രജ്ഞൻ സ്ഥിതധി, സ്ഥിതധിയായവൻ തൻ്റെ സ്ഥിതപ്രജ്ഞതയാണ് സ്ഥിതധീത്വത്തിൽ കാണുന്നത്. അപ്പോൾ സ്ഥിതപ്രജ്ഞ സമാധിസ്ഥ, സമാധിയിലിരിക്കുന്നവനാണ് സ്ഥിതപ്രജ്ഞൻ. എന്നാൽ എപ്പോഴും ഈ സ്ഥിതപ്രജ്ഞനായിട്ട് ഇരിക്കാൻ പറ്റുമോ പറ്റില്ല? സമാധിയിൽ നിന്ന് വ്യുത്ഥാനം എണീക്കേണ്ടി വരും. അവൻ സമാധി വ്യുത്ഥിതനായാലോ ആ മനുഷ്യൻ സ്ഥിതധിയായിട്ട് വേണം വ്യവഹാരം ചെയ്യാൻ, അല്ലെങ്കിൽ കിട്ടിയതൊക്കെ പോവും. അപ്പോൾ അധ്യാത്മജീവിതം, അധ്യാത്മസാധന, സിദ്ധാന്തം, നിഷ്ഠ, അനുഷ്ഠാനം നമ്മളെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകണം എന്നത് അത്യാവശ്യമാണ്, ഒഴിച്ചുകൂടാത്തതാണ്. എന്നാൽ നാം സ്ഥിതപ്രജ്ഞന്മാരായി മാത്രം ഇരിക്കാൻ ഉദ്ദേശിക്കരുത്, പരിശ്രമിക്കരുത്. ഉറങ്ങുന്നത് പോലെ സ്ഥിതപ്രജ്ഞതയിൽ ചെന്ന് പെട്ടോളൂ. പെടുന്നത് എന്തിനാ? അതിൽ നിന്ന് എണീറ്റ് സ്ഥിതധിയായി, ഭംഗിയായി, മംഗളകരമായി, തനിക്ക് തൃപ്തിയും ലോകത്തിന് നന്മയും ഉണ്ടാവത്തക്ക വിധത്തിൽ വ്യവഹരിക്കണം, ഇൻട്രാക്ഷൻസ് നടത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ സ്ഥിതപ്രജ്ഞൻ സമാധിസ്ഥനാണ്, സ്ഥിതധിയോ വ്യവഹാരവാൻ. വ്യവഹാരവാൻ സ്ഥിതപ്രജ്ഞ സമാധിസ്ഥ സ്ഥിതധീ വ്യവഹാരവാൻ. സ്ഥിതധി എന്ന് പറഞ്ഞാൽ വ്യവഹരിച്ചു കൊണ്ടിരിക്കുന്ന ആൾ, ഇൻട്രാക്ഷണലാണ്, ഇൻട്രാക്റ്റീവ്. നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ ഇന്ദ്രിയ വസ്തുക്കളോടുകൂടി സമ്പർക്കം നടത്തുന്നു, മനസ്സ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, ഛായകൾ പതിപ്പിക്കുന്നു, ബുദ്ധി അതിനെക്കുറിച്ച് ആലോചിക്കുന്നു, ഒരു പ്രവൃത്തിയിൽ നിന്ന് ഇനിയൊരു പ്രവൃത്തിയിലേക്ക് പോകുന്നു, അതെല്ലാം ഓർമ്മ വയ്ക്കുന്നു, വൈകുന്നേരം വിശ്രമിക്കുന്നു, ആഹാരം കഴിച്ച് വിശ്രമിച്ച് കിടന്നുറങ്ങണു. ആ വ്യവഹാരത്തിന് ഒരു തടസ്സവുമില്ലാതെ വ്യവഹരിച്ചു കൊണ്ടിരിക്കണം. ആ വ്യവഹരിക്കുന്ന സമയത്ത് എന്തായിരിക്കും? നമ്മുടെ ബുദ്ധിക്ക് പുതിയ ഒരു നങ്കൂരം കിട്ടിയിട്ടുണ്ട്. സാധാരണ നമ്മുടെ വ്യവഹാരം മുഴുവനും ദൃശ്യലോകത്തിൽ ദൃശ്യവസ്തുക്കളെ മാത്രം ആശ്രയിച്ചു കൊണ്ടാണ്, ദൃശ്യലോകത്തിൽ ദൃശ്യവസ്തുക്കളെ മാത്രം ആശ്രയിച്ചു കൊണ്ടാണ്. എന്നാൽ ഈ ദൃശ്യവസ്തുക്കൾ മുഴുവൻ നിൽക്കുന്നത് എവിടെ, അതിന് ആധാരമെവിടെ എന്നൊരാലോചന നമ്മുടെ മനസ്സിലില്ല. ഞാൻ നിങ്ങളോട് മുമ്പും പറഞ്ഞിട്ടുണ്ട്, എന്ത്, ഡൽഹിയിലൊരു പ്രൊഫസർ കൃഷ്ണകുമാർ, അവിടുത്തെ സോഷ്യൽ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ചങ്ങാതിയെ കൂട്ടിക്കൊണ്ടുവന്നു വേറൊരു പ്രൊഫസറെ. അദ്ദേഹം ഇങ്ങനെ വന്ന് സംസാരിച്ചു. അപ്പോൾ വരുന്ന സമയത്ത് താൻ വലിയ കേമനാണെന്നൊരു അഭിപ്രായം ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങോട്ട് ചോദിച്ചു, സ്വാമിജി എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്താ അത്? ജീവിതത്തിൻ്റെ ഉദ്ദേശമെന്ത്, ജീവിത ലക്ഷ്യമെന്താണ്? അപ്പോൾ എന്താണെന്നറിയില്ല, എനിക്ക് ആകെ മൊത്തം ഒരിളകിമറിച്ചിലാണ് ഉണ്ടായത്, ഉള്ളിൽ വല്ലാത്തൊരു വിശേഷപ്പെട്ടൊരു അനുഭവം. നിങ്ങളുടെ ചോദ്യം, ജീവിതത്തിൽ എന്താണ് ഉദ്ദേശം ജീവിതത്തിനെന്ന്, നമ്മളെവിടെയാണ് ജീവിക്കുന്നത്? നമ്മൾ ജീവിക്കുന്നത് ഭൂമിയിലാണ്. ഭൂമിയിൽ അനവധി ജീവജാലങ്ങളും സസ്യങ്ങളും എല്ലാം ഉണ്ട്. ഈ ഭൂമി കടന്ന് തിരിയുന്നതിലോ ബാക്കി എല്ലാറ്റിലും എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ അതിന്? എല്ലാ കൊല്ലവും മാവ് പൂക്കണു കായ്ക്കണു, പ്ലാവും പൂക്കണു കായ്ക്കണു, പുഷ്പവൃക്ഷങ്ങൾ പുഷ്പിക്കും, ഫലവൃക്ഷങ്ങൾ ഫലം നൽകും, പുഴ ഒഴുകും,
സൂര്യൻ ഉദിക്കും അസ്തമിക്കും, ചന്ദ്രൻ ബുദ്ധിക്ഷയങ്ങളോടുകൂടി പ്രകാശിക്കും, നക്ഷത്രങ്ങൾ അതാത് മണ്ഡലങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കും, കാറ്റൂതും മഴ പെയ്യും, ഐസുണ്ടാവും. ഇതൊക്കെ ലോകത്തിൽ നടക്കുന്നതാണ്. അതുപോലെ മനുഷ്യജീവിതവും അതിൻ്റെ പാട്ടിൽ നടക്കണം. അതിനെന്താ പ്രത്യേക ഒരു ഉദ്ദേശം? എന്നിട്ട് ഞാൻ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന്. അപ്പോൾ അദ്ദേഹം, ഞങ്ങൾ നിന്നുകൊണ്ടിരുന്ന ആ യൂണിവേഴ്സിറ്റി ഏരിയ, ആ ഏരിയ എവിടെയാണെന്ന് ചോദിച്ചു. അത് ഡൽഹിയിലാണ്. എവിടെയാണ് ഡൽഹി ചോദിച്ചു. ഇന്ത്യയിലെന്ന്. എവിടെയാണ് ഇന്ത്യ എന്ന് ചോദിച്ചപ്പോൾ ഏഷ്യയിൽ. ഏഷ്യ എവിടെയാണ്? ഭൂമിയിൽ. ഭൂമി എവിടെയാ? മേപ്പെട്ടും വിളിച്ചു. ഭൂമി എവിടെയാ? അതിങ്ങനെ അന്തരീക്ഷത്തിൽ. എവിടെയാ അന്തരീക്ഷം ചോദിച്ചു. അദ്ദേഹത്തിന് മറുപടി പറയാനില്ല. അപ്പം നമ്മുടെ ചിന്തയൊക്കെ വളരെ പരിമിതമാണ്. ജീവിതത്തിൻ്റെ ഉദ്ദേശം, ജീവിതം എന്ന് പറയുന്നത് എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രമേ ഇവിടെ ജീവിതമുള്ളൂ. ഒരു മനുഷ്യനെ ഒറ്റ തിരിച്ച് ഈ ലോകത്തിൽ കാണാൻ നിങ്ങളോട് ആര് പറഞ്ഞു? മനുഷ്യൻ മാത്രമായി ഈ ഭൂമണ്ഡലം എപ്പോഴെങ്കിലും നിലനിന്നിട്ടുണ്ടോ? മനുഷ്യനില്ലാതെ ഒരു പക്ഷേ നിലനിന്നിട്ടുണ്ടാവും. മനുഷ്യൻ മാത്രമായിട്ട് ഈ ഭൂമണ്ഡലം നിലനിന്നിട്ടില്ല. അപ്പം നമ്മുടെ ജീവിതം മറ്റ് പല ജീവിതത്തോടും കൂടി ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെ ചോദിച്ച് ഞാൻ പറഞ്ഞു, അന്തരീക്ഷം എന്ന് പറയുന്നതിനും വേണം ഒരു സപ്പോർട്ട്. ആ അന്തരീക്ഷത്തിനുമുണ്ട് ഒരു ആധാരം, ഒരു അധിഷ്ഠാനം. ആ അധിഷ്ഠാനം വരെ ചിന്തിച്ച് ചെന്ന് അതിനെ മനസ്സിലാക്കി സാക്ഷാത്കരിക്കുന്നതാണ് ജീവിതോദ്ദേശം എന്ന് പറഞ്ഞു ഞാൻ. അതിൽ സർവ്വതും അടങ്ങിയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ സംസാരിച്ചിട്ട് അദ്ദേഹം പൂവങ്കാലത്ത് പറയുമായിരുന്നു, അതേ സ്വാമിജി, ഞാൻ എൻ്റെ അച്ഛനെ ഒഴിച്ച് ഒരൊറ്റ ആളെ നമസ്കരിച്ചിട്ടില്ല. ഞാൻ സ്വാമിജിയെ നമസ്കരിക്കാൻ പോവാ. എന്താ അതിൻ്റെ അർത്ഥം? ആ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ നമസ്കാരത്തിൻ്റെ വലിപ്പമാണ് കാണിക്കുന്നത്. ഒരാളെ നമസ്കരിക്കുമ്പോൾ എൻ്റെ നമസ്കാരത്തിൻ്റെ വില ഇത്രയാണെന്നാണോ അവിടെ? എന്താ ഈ നമസ്കാരത്തിൻ്റെ ഉദ്ദേശം? അവനവൻ്റെ വിനയം സൂചിപ്പിക്കുന്നതാണ് നമസ്കാരം. പക്ഷേ ആ വിനയത്തിനെ പ്രൗഢമാക്കി തീർത്താൽ അപ്പോൾ പിന്നെ വിനയം അന്വർത്ഥമാവുമോ? അപ്പോൾ വിനയം പ്രകടമാക്കുന്നതിൽ അങ്ങേയറ്റത്തെ പ്രൗഢി കാണിക്കുന്ന ഒരാളെ പറ്റി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? എന്തായാലും രസകരമായിരുന്നു ഞങ്ങളുടെ കൂടിക്കാഴ്ച. എന്താ ഇപ്പം ഞാനിത് പറയാൻ കാരണം? സ്ഥിതപ്രജ്ഞനായിരിക്കുമ്പോൾ നമ്മൾ നിഷ്ക്രിയരാണ്, നിശ്ചലന്മാരാണ്. അവിടെ ഒരാലോചനയില്ല, പ്രത്യേകമായ ഒരു അനുഭവമില്ല, എല്ലാം നിസ്പന്ദമാണ്. സ്ഥിതധി എന്ന് പറയുമ്പോൾ നമ്മളെ ഇന്ദ്രിയങ്ങൾ സമ്പർക്കാത്മകമായിരിക്കും, മനസ്സ് ചിന്തിക്കുന്നതാ, ബുദ്ധി ആലോചനാവഹമാണ്. അങ്ങനെ എല്ലാ വിധത്തിലുള്ള ഇന്ദ്രിയങ്ങൾ പുറത്തും ഉള്ളിലും വ്യവഹരിച്ചിരിക്കുമ്പോൾ നമുക്കൊരു സ്ഥിതത്വം വരണമെങ്കിൽ എങ്ങനെയാണ്? നമ്മുടെ ബുദ്ധിക്ക് ഒരു നങ്കൂരം ഉണ്ടാവും. ആ നങ്കൂരം കണ്ടുപിടിക്കുക. ആ നങ്കൂരമാണ് പ്രപഞ്ചത്തിൻ്റെ അധിഷ്ഠാനം. അതിനെയാണ് അന്തരാത്മാവ്, ജഗദീശ്വരൻ, പരമേശ്വരൻ, പരബ്രഹ്മം എന്നൊക്കെ പറയുന്നത് അതിനെയാണ്. അപ്പോൾ ബുദ്ധിക്ക് അങ്ങനെ ഒരു നങ്കൂരം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് തന്നെ വന്നാലും അതിൽ കുലുക്കമില്ലാതെ ഇരിക്കാൻ നമുക്ക് സാധിക്കും. ആ ബുദ്ധിക്കാണ് ആ കുലുക്കമില്ലായ്മ വരുന്നത്. അത് ആലോചിച്ച് കണ്ടുപിടിച്ച് ജ്ഞാനരൂപത്തിലുള്ള ഒരു നങ്കൂരമാണത്. ഇതൊക്കെ നമ്മൾ പലപ്പോഴും മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞതാണ്, ഇനിയും പറയും. ഇതന്നെയാണ് ശ്രീകൃഷ്ണൻ ഡിസ്കസ് ചെയ്യാൻ പോണത് ഭഗവത്ഗീതയിലെ ഇനിയുള്ള അധ്യായങ്ങളിലും. അപ്പോൾ സ്ഥിതപ്രജ്ഞസമാധിസ്ഥ സ്ഥിതധീർ വ്യവഹാരവാൻ. ആ വ്യവഹരിക്കാനായി നമുക്ക് നിശ്ചലത്വം കൊണ്ടു നടക്കാൻ പറ്റില്ല. ആ നിശ്ചലത്വത്തെ ആധാരമാക്കി നമുക്ക് കിട്ടുന്ന ആ സ്ഥിതമായ അചഞ്ചലമായ ഒരു നങ്കൂരമുണ്ടല്ലോ നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും, അതാണ് നമുക്ക് ബലം തരുന്നത്. അതിലേക്കുള്ള ഒരു ബിൽഡപ്പാണ് എന്ത് ഈ സ്ഥിതപ്രജ്ഞൻ സ്ഥിതപ്രജ്ഞത എന്ന് പറയുന്ന അനുഭവം. ദ്വാവിമൗ സുസ്ഥിതൗ സ്വാന്ത തത്വജ്ഞാന വിശേഷത. ദ്വാവിമൗ, ഒരു ഭാഗത്ത് സ്ഥിതപ്രജ്ഞനും മറുഭാഗത്ത് സ്ഥിതധിയും, ഇവർ രണ്ടുപേരും സുസ്ഥിതൗ, ഒരുപോലെയാണ് അവരുടെ സ്ഥിതി നിലനിൽപ്പ്. സ്ഥിതപ്രജ്ഞൻ എങ്ങനെയാണ്? ഒരു വ്യവഹാരവുമില്ലാതെ. ഇതാണ് അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പ്. വ്യവഹരിക്കുന്നില്ല, ഇന്ദ്രിയ വ്യവഹാരമില്ല, മനോവ്യവഹാരമില്ല, ബുദ്ധി വ്യവഹാരവുമില്ല, നിശ്ചലനും നിർവികാരനുമായി ഉള്ളിൽ ഒതുങ്ങിയിരിക്കുക. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് എന്താ സ്ഥിതിക്ക് കുറവ്? വളരെ സ്ഥിതനാണ്. വ്യവഹരിക്കുന്ന സമയത്തോ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ വ്യവഹാരത്തിന് വിട്ടു, മനസ്സിനെ മനോവ്യാപാരത്തിന് വിട്ടു, ബുദ്ധിയെ ബുദ്ധി വ്യാപാരത്തിന് വിട്ടു. അതിനെല്ലാം അപ്പുറത്തുള്ള ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്ന അന്തരാത്മ സത്യമുണ്ടല്ലോ, ആ സത്യം പിടികിട്ടി. അത് നമുക്ക് കിട്ടി കയ്യിൽ.
കിട്ടി. ആ ഒരു പോക്ക് പോകുന്നില്ല. പട്ടങ്ങട്ട് പറപ്പിച്ചു, പറന്ന് 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 കണ്ടമാനം ദൂരെ പോയി. എത്ര ദൂരെ പോയാലും അതിൻ്റെ ചരട് നമ്മുടെ കയ്യിലാണ്. നമുക്ക് പിടിച്ചു വലിച്ച് താഴത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ആ ചരട് പോയിപ്പോയ പട്ടയമല്ല, അതിപ്പോൾ താഴത്തേക്ക് വീഴാൻ്റെ പറ്റില്ല. അങ്ങനെ ഉള്ളിലുള്ള നങ്കൂരം കണ്ടെത്തി. അതിനോട് തനിക്കുള്ള ബന്ധം ഒരു കാലത്തും വിച്ഛേദിക്കപ്പെടുന്നതല്ല. കണ്ണ് കണ്ടോട്ടെ കണ്ടോട്ടെ കണ്ടോട്ടെ, ചെവി കേട്ടോട്ടെ, നാവ് സംസാരിച്ചോട്ടെ. കായക്കരോതു കർമാണി വൃഥാവാഗുച്യതാമിഹ ബുദ്ധിർ ധ്യായതുവാ രാജ്യം പൂർണ്ണസ്യ മമകാക്ഷതി. ഞാൻ മുമ്പിൽ നിങ്ങളോട് പറഞ്ഞ് വിവരിച്ച ശ്ലോകമാണിത്. ശരീരം അതിനിഷ്ടപ്പെടിക്ക് കർമ്മം ചെയ്തോട്ടെ, വാക്ക് ഇഷ്ടപ്രകാരം സംസാരിച്ചോട്ടെ, ബുദ്ധി കൊണ്ട് രാജ്യത്തിനെക്കുറിച്ച് ഭാവന ചെയ്തോട്ടെ, പൂർണ്ണനായിരിക്കുന്ന എനിക്ക് എന്താണ് ക്ഷതി, കുറവ്, കോട്ടം, ച്യുതി, തകർച്ച? നോക്കൂ, ഒരാൾ ഡിക്ലെയർ ചെയ്യാണ്, തത്വജ്ഞാനി, ഞാൻ എൻ്റെ ഉള്ളിൽ പ്രപഞ്ചത്തിന് മുഴുവൻ അധിഷ്ഠാനമായിരിക്കുന്ന പ്രജ്ഞാവിശേഷത്തിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എനിക്ക് എന്നിൽ നിന്ന് അകൽച്ചയില്ല. ഞാൻ ദുഃഖിക്കുകയാണെങ്കിൽ ദുഃഖിച്ചോട്ടെ, സുഖിക്കുകയാണെങ്കിൽ സുഖിച്ചോട്ടെ, സംശയമാണെങ്കിൽ സംശയം ഗ്രസിക്കട്ടെ, തെളിച്ചമുണ്ടാവട്ടെ, മങ്ങൽ വരട്ടെ, ഇതൊക്കെ എന്തൊക്കെ വന്നാലും ഞാൻ എന്ന് പറയുന്ന ഉൾമണ്ഡലത്തിൽ ഇതിനൊന്നിനും ഏശാൻ പറ്റില്ല എന്നൊരു ഉറപ്പ്. സ്വാന്തഹ, രണ്ടുപേരും ഇരിക്കുന്നത് തൻ്റെ ഉള്ളിലാണ്. തത്വജ്ഞാനവിശേഷത, തത്വം മനസ്സിലാക്കി. ആ തത്വജ്ഞാനം കൊണ്ട് അവർക്കുള്ള വിശേഷതയാണ് ഈ സ്ഥിരഭാവം, സുസ്ഥിതത്വം. ദ്വാവിമൗ സുസ്ഥിതൗ സ്വാന്തഹ തത്വജ്ഞാനവിശേഷത. ഈ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നതിന്, സ്ഥിതപ്രജ്ഞന് എന്താണ് ആധാരം? തൻ്റെ ഉള്ളിലുള്ളത്. സ്ഥിതതിക്കുള്ള ആധാരം എന്താ? അതും ഉള്ളിലുള്ളത് തന്നെയാണ്. വാസ്തവത്തിൽ ഈ ദൃശ്യമൊട്ടാകെ ദൃഷ്ടമണ്ഡലത്തിൽ പൊന്തിക്കിടക്കുന്ന കൊമിളകളാണെന്ന് പറയുമ്പോൾ ദൃശ്യമൊന്നും വേറെ ഇല്ലല്ലോ. നിശ്ചലാവസ്ഥയിലിരുന്ന് സ്ഥിതപ്രജ്ഞൻ ഈ പ്രജ്ഞയെ അങ്ങനെ അതിലങ്ങനെ ലയിച്ചിരിക്കുന്നതും സ്ഥിതധിയാവുന്ന സമയത്തും ഈ മനുഷ്യൻ്റെ സ്ഥിതധീത്വം നിലകൊള്ളുന്നതും അതേ പ്രജ്ഞയിലാണെന്ന്, രണ്ടിനും വ്യത്യാസമില്ല. അതാണ് തത്വജ്ഞാന വിശേഷത എന്ന്. സ്ഥിതപ്രജ്ഞന് എന്ത് ജ്ഞാനം ഉണ്ടാവുന്നുണ്ടോ അതേ ജ്ഞാനം തന്നെയാണ് സ്ഥിതധീക്കും. വാസ്തവത്തിൽ നമ്മുടെ ജീവിതം തന്നെ ജ്ഞാനമയമല്ലേ? ഞാൻ ഉണർന്നിരിക്കുന്നു, ഞാൻ ഉറങ്ങി, ഉറക്കത്തിൽ പിന്നെ ഞാൻ ഉറങ്ങുന്നു എന്ന് പറയാൻ പറ്റില്ല. ഏത് സമയത്താണ് നമ്മൾ ജ്ഞാനമയരല്ലാതെ ഇരിക്കുന്നത്? ഉണർന്നിരിക്കുന്ന കാലം മുഴുവനും നമ്മൾക്ക് അനുഭവജ്ഞാനമാണ്, അനുഭവജ്ഞാനമാണ്. എന്ത് തന്നെ ഉണർവാണല്ലോ നമുക്ക്, ഉണർവാണ് സർവ്വസമയത്തും ഉള്ളത്. അപ്പം തത്വജ്ഞാനം എന്ന് പറയുന്നത് അതിൻ്റെ ആ അടിസ്ഥാനം വെച്ച് നോക്കുമ്പോൾ തത്വജ്ഞാന വിശേഷത ദ്വാവിമൗ സുസ്ഥിതൗ സ്വാന്ത. അവരവരുടെ ഉള്ളിൽ രണ്ടുപേരും സുസ്ഥിതന്മാരാണ്. ഇപ്പം എനിക്ക് എന്നെ വിട്ടുകൊണ്ടൊരു വ്യവഹാരം സാധ്യമല്ല. കാണുന്നുണ്ടെങ്കിൽ ഞാനാണ് കാണുന്നത്, കേൾക്കുന്നുണ്ടെങ്കിൽ ഞാനാണ് കേൾക്കുന്നത്, ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാനാണ് ചിന്തിക്കുന്നത്, അറിയുന്നുണ്ടെങ്കിലോ ഞാനാണ് അറിയുന്നത്, സംശയമുണ്ടെങ്കിലോ എനിക്കാണ് സംശയം, എനിക്കാണ് തെളിച്ചം. അപ്പം ഞാനെ വിട്ടിട്ട് ഒരവസ്ഥയോ ഒരു പ്രവൃത്തിയോ ഒരു സംഭവമോ ഇല്ല. ആ നാരായവേര് ഉള്ളിൽ എപ്പോഴും ഉണ്ടെന്ന് ഇത് മനസ്സിലാക്കുന്നവനാണ് സ്ഥിതധി. അപ്പം തത്വജ്ഞാനം വെച്ച് നോക്കുമ്പോൾ സ്ഥിതധിയും സ്ഥിതപ്രജ്ഞനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് പിന്നെ പറയുകയാണ്. ഇനി പറയണതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയും, സ്വാമിജി ഇത് വാക്കുകൊണ്ടൊക്കെ നമുക്ക് പറയാം, ഇത് അനുഭവത്തിൽ അങ്ങോട്ട് ഏശുവോ എന്ന് ചോദിച്ചാൽ അനുഭവത്തിൽ തന്നെ ഏശു, അല്ലാണ്ട് പിന്നെ എവിടം കൊണ്ടാണ് ഇത് ഏശ്യ? അനുഭവമല്ലാതെ പിന്നെ എന്താ മനുഷ്യ ജീവിതത്തിലുള്ളത്? നമ്മളൊക്കെ അനുഭവസ്വരൂപികളാണ്, ജ്ഞാനസ്വരൂപികളാണ്. അനുഭവമില്ലാത്ത ഒരു സെക്കൻഡ് നമുക്ക് ജീവിതത്തിലില്ല. കേട്ടോളൂ, മനശ്ച വൃത്തയശ്ചാപി ഹ്യഭിന്നായേവ സർവഥ വൃത്തീനാം മനസ്സശ്ചാപി സത്തൈകേത്യനുഭൂതിത. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ കൂട്ടരെ? ബാക്കി വലിയ കാര്യങ്ങളൊക്കെ വിടൂ, ചെറിയ കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോണത്. എന്താ? മനശ്ച വൃത്തയശ്ചാപി ഹ്യഭിന്ന ഏവ സർവഥ. നമ്മുടെ ഉള്ളിൽ നമുക്ക് എല്ലാം കൂടി എത്ര മനസ്സുണ്ട്? ഒരൊറ്റ മനസ്സ്. ആ മനസ്സ് പുറപ്പെടുവിക്കുന്നതാണ്
എല്ലാ തരത്തിലുള്ള ചിന്തകളും വികാരങ്ങളും സ്മരണകളും എല്ലാം ആ മനസ്സ് പുറപ്പെടുവിക്കുന്നതാണ്. ഇങ്ങനെ മനസ്സൊന്നും മനസ്സുണ്ടാക്കുന്നതായ ഉത്പന്നങ്ങൾ അനവധിയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് അനവധി ഉണ്ടെങ്കിൽ അത് എവിടം കൊണ്ടാണ്? മനസ്സിൻ്റെ ഉത്പന്നങ്ങൾ. ആ ഉത്പന്നങ്ങളെയാണ് വൃത്തികൾ വൃത്തികൾ ചിന്തകൾ ചിന്തകൾ വ്യാപാരങ്ങൾ എന്ന് പറയുന്നത്. ഈ മനസ്സും മനോവൃത്തികളും ഇങ്ങനെ രണ്ടേ നമുക്കുള്ളൂ. ഈ രണ്ടെണ്ണം ചിത്തത്വവിലാസം പറയുകയാണ്, മനശ്ച വൃത്തയശ്ചാഭി. മനസ്സും വൃത്തികളും ഒന്ന് ഏകവചനം ഒന്ന് ബഹുവചനം. ഹ്യഭിന്നായവ സർവഥ. ഇത് രണ്ടും തമ്മിൽ ഒരിക്കലും ഭിന്നങ്ങളല്ല എന്ന്. സർവപ്രകാരത്തിലും മനസ്സും മനോവൃത്തികളും ഒന്നാണെന്ന്. എൻ്റെ കൂട്ടരെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ആലോചിച്ച് നോക്കൂ. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഉണർവ് രൂപത്തിലുള്ള ഒരു സത്താവിശേഷമാണ്. ആ മനസ്സിൽ നിന്നാണ് അനവധി ചിന്തകൾ പുറപ്പെടുന്നത്. ഈ ചിന്തകളൊക്കെ എവിടെയാണ്? ശരീരത്തിൻ്റെ ഉള്ളിൽ. എവിടുന്നാണ് പുറപ്പെടുന്നത്? മനസ്സിൽ. എവിടെയാണ് നിൽക്കുന്നത്? മനസ്സിൽ. അപ്പം മനസ്സ് വിട്ട് ഒരു ചിന്തയുണ്ടോ എന്നാണ് ചോദ്യം. മനസ്സില്ലെങ്കിൽ ചിന്തയുണ്ടാവില്ല. മനസ്സാണ് ചിന്തിക്കുന്നത്. ചിന്തിക്കുന്നത് കൊണ്ട് മനസ്സ് മനസ്സല്ലാതെ ആവുന്നുണ്ടോ? ഈ ചിന്തിക്കാൻ വേണ്ടി അവിടെ ഒരു പുതിയ ഉത്പന്നം വന്നു ചേരുന്നുണ്ടോ? ഇപ്പോൾ കളിമണ്ണിൽ നിന്ന് കുടങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ കളിമണ്ണ് ഇവിടെ ഇങ്ങനെ ഇരിക്കണു. അതുകൊണ്ട് കുടങ്ങളുണ്ടാക്കി നിരത്തി അങ്ങോട്ട് വെച്ചു. അപ്പം മണ്ണിൽ നിന്ന് കുടമുണ്ടാക്കുമ്പോൾ ഓരോ കുടത്തിനും എടുക്കുന്ന കളിമണ്ണ് അവിടെ ആക്കത്തിലും തൂക്കത്തിലും കുറയും. അതിനൊരു പ്രത്യേക ആകൃതി കൊടുത്തു. എന്നിട്ട് മൂലമണ്ണിൽ നിന്ന് മാറ്റി പുറത്തൊരു സ്ഥലത്ത് കൊണ്ടുവച്ചു. എവിടെയാണ് രണ്ടും ഇരിക്കണത്? ഭൂമിയിൽ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇതേമാതിരി നമ്മുടെ മനസ്സ് മണ്ണ് പോലെ ഒരു സ്ഥലത്ത് ഇരിക്കുന്നതാണോ? മണ്ണാണോ മനസ്സ്? ഓരോ ചിന്തകളും ഉണ്ടാക്കുമ്പോൾ മണ്ണിൽ നിന്ന് കുടമുണ്ടാക്കുന്നത് പോലെ ചിന്ത വേറിട്ട് 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 വന്ന് അവിടെ ഓരോ സ്ഥാനത്ത് പ്രത്യേകം പ്രത്യേകമായിട്ട് നിക്ഷേപിച്ച് നമ്മൾ വയ്ക്കുന്നതാണോ? അല്ലല്ലോ, അല്ലല്ലോ. മണ്ണ് കുടം എന്ന് പറയുന്നത് ദ്രവ്യമാണ്. ദ്രവ്യമണ്ഡലത്തിലാണ് ഭിന്നത, ഒന്നിനൊന്ന് വ്യത്യാസപ്പെട്ടിട്ടുള്ള നില. ഇവിടെ ഭൂമി വേറെ, വെള്ളം വേറെ, വായു വേറെ, അഗ്നി വേറെ, ആകാശം വേറെ. ഭൂമിയിൽ തന്നെ സസ്യങ്ങൾ വേറെ, മരങ്ങൾ വേറെ, ചെടികൾ വേറെ, കല്ല് വേറെ, പാറ വേറെ, മനുഷ്യൻ വേറെ, ഓരല മൂല ചെറുവള ചെറുവഴുതന, ഓരോ മരുന്നിനങ്ങളും വേറെ വേറെയാ. ഈ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കിടന്നാൽ അങ്ങനെ മനസ്സൊന്ന് വേറെ, ചിന്ത നമ്പർ വൺ ഒന്ന് വേറെ, നമ്പർ ടു ഒന്ന് വേറെ, നമ്പർ മൂന്ന് അങ്ങനെയുണ്ടോ? നിങ്ങൾ ചിന്തകളെ എല്ലാറ്റിനെയും കൂടി ഒന്ന് പറക്കിയെടുത്ത് എനിക്ക് തരാമോ? സാധിക്കില്ലല്ലോ. ഒരു ചിന്ത വന്നു, പിന്നെ പറയണത് എന്താ? അത് പോയി വേറെ ഒന്ന് വന്നു എന്ന്. അപ്പോൾ വേറെ ഒന്ന് വരുന്ന സമയത്ത് ആദ്യത്തെ ചിന്ത എവിടെയില്ല? അപ്പോൾ പിന്നെ എവിടെയാ നിങ്ങൾ ചിന്തകൾ എന്ന് പറയണേ? അവിടെ ബഹുത്വത്തിന് എവിടെയാ സ്ഥാനം? എല്ലാം കൂടി ഒരൊറ്റ മനസ്സ്. ആ മനസ്സാണ് ചിന്താരൂപപ്പെടുന്നത്. അങ്ങനെ ചിന്തയുടെ രൂപം അത് പ്രകടമാക്കുന്നുണ്ടെങ്കിലും മനസ്സല്ലാത്ത ഒരു സത്ത, ഒരു ഘടകം അവിടെ ഇല്ല എന്ന്. മനസ്സ് തന്നെയാണ് ചിന്തയാവുന്നത്. സത്ത കൊണ്ട്, അതിൻ്റെ അസ്തിത്വം കൊണ്ട് ഇത് രണ്ടും വ്യത്യാസപ്പെട്ടതല്ല. മനസ്സിൽ എന്തുണ്ടോ അത് തന്നെയാണ് ചിന്തയിലും. മനസ്സ് വിട്ടൊരു ചിന്തയില്ല, ചിന്ത വിട്ടൊരു മനസ്സുമില്ല. രണ്ടും ഒരുപോലെ ഒരേ വസ്തുവാണ്. നിങ്ങൾക്ക് പറയണത് വ്യക്തമാവുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ഇത് വലിയ ഗ്രഹപ്പഴയുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ ഉള്ളിലുള്ളത് ഒരു മനസ്സ്, ഉണർവ് രൂപത്തിലുള്ള ഒരു മനസ്സാണ്. ആ മനസ്സ് അതിൻ്റെ ശക്തിവിശേഷത്താൽ ചിന്തയായി പ്രകടമാവുകയാണ്. അങ്ങനെ ചിന്തയായി പ്രകടമാവുമ്പോൾ മനസ്സ് മനസ്ത്വം വിട്ട് വേറെ ഒരു ചിന്താത്വം ഉൾക്കൊള്ളുന്നില്ല. വസ്തു കൊണ്ട്, ഉള്ളടക്കം കൊണ്ട് രണ്ടും ഒന്നാണ്. നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ പല നിറങ്ങളും ആകൃതികളും കാണുന്നു. പല നിറങ്ങളും ആകൃതികളും കാണുന്ന സമയത്ത് കണ്ണ് ഏതെങ്കിലും ഒരു നിറമോ ആകൃതിയോ ആകുന്നുണ്ടോ? ആയാൽ പിന്നെ വേറെ ഒരു ആകൃതി എങ്ങനെയാവുക? ഇപ്പം മനസ്സ് ഒരു ചിന്തയായാൽ അതിന് പിന്നെ രണ്ടാമത്തെ ചിന്തയാവാൻ പറ്റില്ലല്ലോ. നമ്മുടെ നാവിൽ പലതും നമ്മൾ രുചിക്കുന്നു. പുളിരസം വെച്ചു, അത് വിഴുങ്ങി. അങ്ങനെ പുളിരസം പുളിരസമാണെന്ന് മനസ്സിലാക്കി വിഴുങ്ങി കഴിയുമ്പോൾ നമ്മുടെ നാവ് പുളിക്കുന്നുണ്ടോ? മധുരം കഴിക്കുമ്പോൾ മധുരമാവുന്നുണ്ടോ? അത് രസങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെട്ട തനതായ രസവിഹീനമായ ഒരു സത്തയാണത്. അതുകൊണ്ടാണ് പല രസങ്ങളെയും മാറി മാറി അനുഭവിപ്പിക്കാൻ അതിന് സാധിക്കുന്നത്. അതുപോലെ മനസ്സും എത്ര ചിന്തകൾ പുറപ്പെട്ടാലും ആ ചിന്തകളൊന്നും മനസ്സായിത്തീരുന്നില്ല. മനസ്സ് ഒന്നു മാത്രമാണ്. അതിൻ്റെ അതിസൂക്ഷ്മമായ ഇൻസ്ക്രൂട്ടബിൾ പവർ, ശക്തിവിശേഷം കൊണ്ട് അത് അനവധി ചിന്തകൾ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ നമ്മളിൽ ജനിപ്പിക്കുകയാണ്.
വസ്തു കൊണ്ട് വസ്തുത്വത്തിൽ മനസ്സോ ചിന്തയോ തമ്മിൽ വ്യത്യാസമില്ല. എല്ലാ പ്രകാരത്തിലും അഭിന്ന ഏവ സർവത വൃത്തീനാം മനസ്സാപി സത്ത ഏക ഇതി അനുഭൂതിത. നിങ്ങൾ കണ്ണടച്ചിരുന്ന് അനുഭവിക്കൂ, മനസ്സെന്താണെന്ന് പരിശോധിക്കൂ. മനസ്സൊരു ഉണർവാണ്, എനിക്കൊരു മനസ്സുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. അതേമാതിരി ആ മനസ്സിൽ ചിന്ത വരുന്ന സമയത്ത് ചിന്ത വന്നിട്ടുണ്ട് എന്നുള്ളതും നിങ്ങളുടെ ഒരു തോന്നലും ഒരനുഭവമാണ്. ഈ രണ്ട് അനുഭവത്തിനും നിദാനമോ പാത്രമോ ആയിരിക്കുന്നത് ഒരേ ഒരു വസ്തുവാണ്, രണ്ട് വസ്തുവല്ല. നമ്മുടെ ഉള്ളുകൊണ്ട് നാം ഒന്ന് മാത്രമാണ്. അതിനെ മനസ്സെന്ന് പറഞ്ഞോളൂ, ചിന്തയെന്ന് പറഞ്ഞോളൂ, ഭാവനയെന്ന് പറഞ്ഞോളൂ, വികാരമെന്ന് പറഞ്ഞോളൂ, എന്ത് പേര് പറഞ്ഞാലും നമ്മുടെ ഉള്ളിലുള്ളത് ഒരൊറ്റ ഉണർവ് മാത്രമാണ്. വൃത്തീനാം മനസ്സൈവ. ഓരോ ചിന്തയിലുമുള്ള സത്യം എന്താ? ഒരാനയെപ്പറ്റി നമ്മൾ വിചാരിച്ചു. ആ ആനയെപ്പറ്റി വിചാരിക്കുമ്പോൾ ആനയുടെ എല്ലും കൊമ്പും കാലും വാലും മസ്തിഷ്കവും ചെവിയും ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ മനസ്സൊരു ആനയെക്കുറിച്ച് ഭാവന ചെയ്യണേ ഉള്ളൂ. ആ ആനയെക്കുറിച്ച് ഭാവന ചെയ്യുമ്പോൾ മനസ്സ് ആനയാവുന്നില്ല. ആനയുടെ വണ്ണോ പൊണ്ണോ നിറമോ ഒക്കെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? ഇല്ല. മനസ്സ് അതിനെ മുഴുവൻ ഭാവന ചെയ്യാണ്. അങ്ങനെ ഭാവന ചെയ്യുന്ന സമയത്തും ആ ഭാവനയുടെ ഉള്ളിലുള്ള സത്ത മനസ്സ് മാത്രമാണെന്ന്. മനസ്സല്ലാതെ അവിടെ ഒരു സാധനമില്ല. വൃത്തീനാം മനസ്സാപി സത്ത ഏക ഇതി അനുഭൂതിത. ഇത് അനുഭവിച്ചറിയേണ്ട കാര്യമാണ്. നിങ്ങൾ അനുഭവിച്ചു നോക്കൂ, എന്തിനെ മനസ്സ് എന്ന് പറയുന്നുവോ ആ മനസ്സ് ഒരാനയുടെ ഭാവന ചെയ്ത് ആ മനസ്സിനെ തന്നെയാണ് പിന്നെ നിങ്ങൾ ആന, പിന്നെ കുതിര, പിന്നെ ഒട്ടകം എന്ന് പറയണേ. അല്ലാണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു ആന ജനിക്കുകയെ, ഒരൊട്ടകം ജനിക്കുകയെ, ഒരു കുതിര ജനിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എല്ലാം കൂടിയിട്ടൊരൊറ്റ വസ്തുവേ ഉള്ളൂ, അതാണ് മനസ്സ്. അത് മനസ്സാണോ അല്ല, ഉണർവാണ്. അതിനെയാണ് പ്രജ്ഞ, പ്രജ്ഞ ചേതന ചൈതന്യം എന്നൊക്കെ പറയുന്നത്. ഒരു ഒറ്റ സാധനത്തിനെയാണ്, അങ്ങനെ ഒന്നേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ മാറ്ററും എനർജിയുമാണ്. ഈ ലോകത്തിലെല്ലാം കൂടി ഉള്ളത് ദ്രവ്യവും ഊർജവുമാണ്. ആ ദ്രവ്യോർജങ്ങൾ അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഒരേ ഒരു ഘടകം കോൺഷ്യസ്നെസ്, പ്രജ്ഞാവിശേഷമാണ്. ആ പ്രജ്ഞയാണ് ഇങ്ങനെ പലത് എന്ന പ്രതീതി ഉണ്ടാക്കുന്നത്. പലതിനെയും ഉണ്ടാക്കുന്നില്ല, പലത് എന്ന പ്രതീതി എന്ന പ്രത്യമേ അത് ഉണ്ടാക്കുന്നുള്ളൂ. മനസ്സിനൊരു സ്ഥൂല വസ്തുവിനെ രചിക്കാൻ സാധ്യമല്ല. മനസ്സ് അതിസൂക്ഷ്മമാണ്, ശരീരത്തിൻ്റെ ഉള്ളിലാണ്. അതിന് കരിങ്കല്ലിനെ രചിക്കാൻ പറ്റില്ല, അതിന് ആനയെ രചിക്കാൻ പറ്റില്ല, ഒട്ടകത്തിന് ഉണ്ടാക്കാൻ പറ്റില്ല. ഒട്ടകവും ആനയും ഒക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായി തുടങ്ങിയാൽ പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ പിന്നെ എന്താണ് ഈ ഒട്ടകവും ആനയും കുതിരയും? മനസ്സ് അതിൻ്റെ സങ്കല്പവിശേഷം കൊണ്ട്, ഭാവനാശക്തി കൊണ്ട്, ഭാവനാരൂപത്തിൽ സാങ്കല്പികമായി ഉണ്ടാക്കി ഒരു പ്രതീതി രൂപത്തിൽ അനുഭവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വൃത്തീനാം മനസ്സാപി സത്തൈകേത്യനുഭൂതിത യച്ചിത്തം വൃത്തയസ്തദ്ധി. യച്ചിത്തം വൃത്തയസ്തദ്ധി ചിത്വൈകത്വൈക വസ്തുത കഥാപ്യേതേദ്വിധാകർത്തും തത്വയുക്തിർ നയുജ്യതേ. യച്ചിത്തം വൃത്തയസ്തദ്ധി. യത് ചിത്തം, എന്തിനെയാണോ ചിത്തം ചിത്തം എന്ന് നമ്മൾ പറയുന്നത് അത് തന്നെയാണ് വൃത്തയ തത് ഹി. എന്തിനെയാണോ മനസ്സ് എന്ന് പറയുന്നത് അതിനെ തന്നെയാണ് മനോവൃത്തികൾ എന്ന് നമ്മൾ പറയുന്നത്. ഒന്ന് ഏകവചനം, മറ്റൊന്ന് ബഹുവചനം. ഇങ്ങനെ ഏകവചന രൂപത്തിൽ നമ്മുടെ ഉള്ളുണർവിനെ പരാമർശിച്ചാലും ബഹുവചനത്തിൽ പരാമർശിച്ചാലും ഉള്ളുണർവ് ഏകമാത്രമായിട്ടായിരിക്കുന്നത്. ഞാൻ 10 കുതിരകളെക്കുറിച്ച് ഭാവന ചെയ്യുമ്പോൾ എൻ്റെ മനസ്സ് 10 ആവുന്നുണ്ടോ? ഒരു കുതിരയെക്കുറിച്ച് ഭാവന ചെയ്യുമ്പോൾ 1 ആവുന്നുണ്ടോ? മനസ്സിൻ്റെ ഭാവനാശക്തിയാണ്. ആ ഭാവനയിൽ 1 ആകാം, പലതാകാം, അനന്തമാകാം. ഈ ലോകത്തിന് മുഴുവനും, വർണ്ണശബളമായ ഈ ലോകത്തിന് മുഴുവനും അതേ രൂപത്തിൽ പ്രതിഫലിപ്പിച്ച് കാണിച്ച് അനുഭവിപ്പിച്ച് തരുന്നത് നമ്മുടെ മനസ്സാണ്. ഈ മനസ്സാകട്ടെ ശരീരത്തിൻ്റെ ഉള്ളിലാണ് ആണുതാനും. ശരീരം പരിമിതം, ഈ പ്രതിഫലനങ്ങളോ അപരിമിതം. അപ്പം ശരീരത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന ഈ സ്ഥലത്ത് ഇത്രയധികം വലിയ അനന്തത എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതാണ് പ്രജ്ഞയുടെ വൈഭവം. ദ്രവ്യത്തിൻ്റെ പവേഴ്സിനോട് തുലന ചെയ്യരുത്,
ഈ കോൺഷ്യസ്നെസ് പ്രജ്ഞയുടെ പവേഴ്സ്. ദ്രവ്യത്തിൻ്റെ പവർ വളരെ ലിമിറ്റഡാണ്, പരിമിതമാണ്. ഉള്ളിലുള്ള പ്രജ്ഞയ്ക്ക് ഇതുമാതിരിയുള്ള ശക്തിയല്ല, അനന്തശക്തി. അതിനെയാണ് വാസ്തവത്തിൽ മായ എന്ന് പറയുന്നത്, ഇൻസ്ക്രൂട്ടബിൾ പവർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. അതിൻ്റെ ശക്തി കൊണ്ടാണ് നമുക്കിത് ഉണ്ടായിത്തീരുന്നത്. യച്ചിത്തം വൃത്തയസ്തദ്ധി ചിത്വൈകത്വൈക വസ്തുത. എന്താണോ ചിത്തം, അത് തന്നെയാണ് ചിത്തത്തിൽ ഉദിക്കുന്ന വൃത്തികൾ മുഴുവനും. അതാണ് നിങ്ങൾക്ക് ഒരു ചിത്തവൃത്തിയെ എടുത്ത് കയ്യിലാക്കി ഇങ്ങനെ കാണിച്ചു തരാൻ നിങ്ങൾക്ക് പറ്റില്ല. എല്ലാ സമയത്തും ഒരു വൃത്തിയെ വരുള്ളൂ. അനവധി വൃത്തി എന്ന് പറയുന്നത് വാക്കിലാണ്, സത്യത്തിൽ അവിടെ ജനിക്കണില്ല. ആ വൃത്തിയിൽ ഓരോ ഒറ്റെണ്ണത്തിനെങ്കിലും നിങ്ങൾക്ക് എടുത്ത് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പറ്റുമോ? പറ്റില്ല. അവിടെ ഉള്ളത് മനസ്സ് മാത്രമാണ്, വൃത്തികളല്ല. ചിത്വൈകത്വൈക വസ്തുത. ഇനി നിങ്ങൾ മനസ്സ് എന്ന് പറയുമ്പോൾ ആ മനസ്സ് എന്ന് പറയണത് എന്താ? അതൊരു ബോധമാണ്. മനസ്സ് എന്ന് പറയൂ, ദ്രവ്യം എന്ന് പറയൂ, ഊർജം എന്ന് പറയൂ, ശരീരം എന്ന് പറയൂ, ആത്മാവ് എന്ന് പറയണു, എന്തിനു നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഭാവന, ഒരു പ്രത്യയത്തെയാണ് പരാമർശിക്കുന്നത്. അങ്ങനെ മനസ്സ് എന്ന് പറയുമ്പോൾ മനസ്സും നിങ്ങൾക്ക് ഒരു ബോധാത്മകമായി നിൽക്കുന്നു. മനസ്സിൽ ഉദിക്കുന്ന മനോവൃത്തികളുമോ അതും ബോധാത്മകമാണ്. രണ്ടിലും ഉള്ളത് ബോധം. ബോധം, പ്രജ്ഞ, അവയർനെസ്, ഉണർവ്, അതാണവിടെ. യച്ചിത്തം വൃത്തയസ്തദ്ധി ചിത്വൈകത്വൈക വസ്തുത. അപ്പോൾ എല്ലാം ഉണർവ് രൂപത്തിലാണെങ്കിൽ, ഉണർവ് മാത്രമാണ് എല്ലാറ്റിലും സ്ഥായിയായിട്ടുള്ളതെങ്കിൽ, ആ ഉണർവിന് നിദാനമായിട്ടുള്ള വസ്തു, അതിനെ വസ്തു എന്ന് പറയാൻ പാടില്ല, അത് ഒന്നല്ലേ ഉള്ളൂ. ഞാൻ മനസ്സ് എന്ന് പറയണു, ചിന്തകൾ എന്ന് പറയണു, ബുദ്ധി എന്ന് പറയണു, ബുദ്ധിവൃത്തികൾ എന്ന് പറയണു, അഹങ്കാരം എന്ന് പറയണു, ദ്രഷ്ടാവ് എന്ന് പറയണു, ദൃശ്യമെന്ന് പറയണു, ദൃക്കെന്ന് പറയണു, എന്ത് പേര് പറഞ്ഞാലും ഉള്ളിൽ വാസ്തവത്തിൽ ബോധാത്മകമായ പരാമർശങ്ങളല്ലാതെ ഇതിൽ വേറെ ഒന്നുമില്ല, ബോധരൂപം മാത്രമേ ഉള്ളൂ. ചിത്വൈകത്വൈക വസ്തുത കദാപ്യേതേ ദ്വിധാകർത്തും. എല്ലാം ഇങ്ങനെ ബോധാത്മകമായ പരാമർശങ്ങളാണെങ്കിൽ, ഇതിനുള്ളിലെ എല്ലാ ബോധത്തിനും നിദാനമായി ഒന്നേ ഉള്ളുവെങ്കിൽ, അതിനെ ദ്വിധാകർത്തും, അതിനെ രണ്ടാക്കി തീർക്കാൻ തത്വയുക്തി ന യുജ്യതേ. ഒരിക്കലും നമ്മുടെ യുക്തി വിചാരം, തത്വവിചാരം അതിന് സമ്മതിക്കില്ല. എടോ, തൻ്റെ മനസ്സിലെ ഉള്ളിൽ അമർന്നിരുന്ന് നോക്കിയിട്ട് പറയുക, അവിടെ മനസ്സൊന്ന് വേറെ, മനോവൃത്തികളൊന്ന് വേറെ ഉണ്ടോ എന്ന് പറയൂ. അതോ ഒരേ മനസ്സ് തന്നെയാണോ വൃത്തി രൂപത്തിൽ അനുഭവപ്പെടുന്നത്? വൃത്തി എന്ന് പറയുന്നത് ഒരു അനുഭവമാണ്, മനസ്സ് എന്ന് പറയുന്നതും ഒരു അനുഭവമാണ്. അപ്പോൾ രണ്ടും അനുഭവത്തിന് നിദാനമോ പാത്രമോ ആയിട്ടുള്ള പരാമർശങ്ങളല്ലാതെ വസ്തു കൊണ്ട് എന്തെങ്കിലും വ്യത്യാസം രണ്ടിലും ഉണ്ടോ എന്നാണ് ചോദ്യം. ഇല്ല എന്നാണ് മറുപടി. ഇത് മനസ്സിലാക്കാനാണ് നിങ്ങൾ ധ്യാനിക്കുന്നത്. പലരും വിചാരിക്കും ചതുർഭുജധാരിയായ മഹാവിഷ്ണുവിനെ, ത്രിശൂലധാരിയായ പരമശിവനെ, അണിഞ്ഞ് അലങ്കരിച്ചിരിക്കുന്ന സരസ്വതിയെ, ദേവിയെ, ഭദ്രകാളിയെ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ. ഇതൊക്കെ മനസ്സ് സങ്കല്പിക്കുന്ന രൂപങ്ങളാണ്. എല്ലാ രൂപത്തിലും ഉള്ളത് ഒരേ ഒരു മനസ്സപ്പാ. അത് ദേവിയെ ഓർത്താലും, വിഷ്ണുവിനെ ഓർത്താലും, ശിവനെ ഓർത്താലും, ബ്രഹ്മാവിനെ ഓർത്താലും, നിങ്ങളുടെ മനസ്സ് തന്നെയാണ് ഈ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരാവുന്നത്. അവിടെ ആവാൻ വേറെ ഒരു വസ്തുവില്ല, ഈ മനസ്സ് മാത്രമേ ഉള്ളൂ. ആ ഒരു മനസ്സിനെ രണ്ടാക്കി തീർക്കാൻ, ആ ഏകവസ്തു ചിത്തായിരിക്കുന്ന ആ സാധനത്തെ രണ്ടാക്കി തീർക്കാൻ ഒരിക്കലും നമ്മുടെ തത്വയുക്തി സമ്മതിക്കില്ല. വിചാരം ചെയ്യുകയാണെങ്കിൽ ആ വിചാരം ഒരിക്കലും അനുവദിക്കില്ല. തൻ്റെ ഉള്ളിൽ മനസ്സ് എന്ന് പറഞ്ഞോളൂ, ബുദ്ധി എന്ന് പറഞ്ഞോളൂ, അഹങ്കാരം എന്ന് പറഞ്ഞോളൂ, ചിത്തം എന്ന് പറഞ്ഞോളൂ, ഇങ്ങനെ നാലെണ്ണം ഇല്ല, ഇല്ല. എല്ലാം കൂടി ഇൻ ദ നേച്ചർ ഓഫ് കോൺഷ്യസ്നെസ്, ഉണർവ് രൂപത്തിൽ ഒരൊറ്റ സത്താവിശേഷം ചിത്ത് മാത്രമേ അവിടെ ഉള്ളൂ. അങ്ങനെ ചിത്ത് മാത്രമേ ഉള്ളൂ എന്ന് ബോധ്യമാണെങ്കിലോ, അത് ബോധ്യമായി എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാനുള്ളത്? ചിത്വൈകത്വാത് സദൈകത്വം, സദൈകത്വാത് അജന്മത, അജന്മാത് ശാശ്വതത്വം ച തഥ സഹജ സംസ്ഥിതി. എന്തിനാ ഇത് പറയുന്നത്? ഇത് ഞാൻ ചർച്ച ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ധ്യാനം കൊണ്ട് സമാധി കിട്ടി, അത് അരമണിക്കൂറോ ഒരു മണിക്കൂറോ നിന്നു, അതിൽ നിന്ന് നാം എണീറ്റു, വ്യവഹാരസ്ഥനായി. എനിക്കിന്ന് ഒരു മണിക്കൂർ സമാധി കിട്ടിയേ, ബാക്കിയുള്ള 15 മണിക്കൂർ ഞാൻ വ്യവഹാരസ്ഥനായിരുന്നു.
അങ്ങനെ വ്യവഹാരസ്ഥനായപ്പോൾ ഈ സമാധി കിട്ടിയിട്ട് എന്താ കാര്യം? കിട്ടിയത് കുറേ മുമ്പ് അരമണിക്കൂറോ ഒരു മണിക്കൂറോ, ഇപ്പോഴോ അതിൽ നിന്ന് വിട്ടിട്ടാണല്ലോ നിങ്ങൾ വ്യവഹരിക്കുന്നത്. അപ്പോൾ കിട്ടിയ സമാധി പോയില്ലേ? അപ്പോൾ പോയ സമയമല്ലേ കൂടുതൽ? അപ്പോൾ എപ്പോഴാണ് നിങ്ങളുടെ ഈ അധ്യാത്മ സാധനയോ ജ്ഞാനസമ്പൂർണതയോ വരിക? അത് വരണം എന്നുണ്ടെങ്കിൽ ഈ സമാധി അസമാധി എന്നുള്ള വ്യത്യാസത്തെ മനസ്സിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിനാണ് ഈ തത്വവിചാരം. വിചാരമാണ് എല്ലാറ്റിനേക്കാൾ ഉയർന്ന സാധന. കൈകൊണ്ടും കാലുകൊണ്ടും ചുണ്ടുകൊണ്ടും ചെയ്യുന്നതാണ് പുഷ്പം സാധന പൂജ, വായകൊണ്ട് ചെയ്യുന്നതാണ് ജപം, മനസ്സുകൊണ്ട് ചെയ്യുന്നതാണ് സ്മരണ, ബുദ്ധി കൊണ്ട് ചെയ്യുന്നതാണ് ആലോചന. ആലോചന, ആ ആലോചന ഈശ്വരൻ ആര്, എന്ത് ആത്മാ, എന്ത് ബ്രഹ്മം, എന്ത് സമാധി, എന്ത്, ഇങ്ങനെ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആ ആലോചനാരൂപത്തിലുള്ള സാധനയാണ് ഏറ്റവും ശക്തിപ്പെട്ടത് ശക്തിപ്പെട്ടത് ശക്തിപ്പെട്ടത്. ശരീരം കൊണ്ടുള്ള പ്രവൃത്തിക്ക് ഒരു ഫലമാണെങ്കിൽ വായ കൊണ്ടുള്ളതിന് 100, മനസ്സുകൊണ്ടുള്ളതിന് 1000, ബുദ്ധി കൊണ്ട് ചെയ്യുന്നതിന് 100,000 ഫലം. യച്ചിത്തം വൃത്തയസ്തദ്ധി ചിത്വൈകത്വൈക വസ്തുത കദാപ്യേതേ ദ്വിധാ കർത്തും തത്വയുക്തിർ നയുജ്യതേ. ചിത്വൈകത്വാത് സദൈകത്വം, സദൈകത്വാത് അജന്മത, അജന്മാത് ശാശ്വതത്വം ച തഥ സഹജസംസ്ഥിതി. ധ്യാനം സമാധി എന്ന് പറയുന്ന ഹ്രസ്വകാലിക ആ അനുഭവമുണ്ടല്ലോ, അത് വിട്ട് സഹജമായിട്ടുള്ള ഒരു നില നിങ്ങൾക്ക് വരണമെങ്കിൽ അതിന് ഈ തത്വവിചാരം ചെയ്യണം. ധ്യാനത്തിനെയും സമാധിയെയും തദനന്തരമുള്ള ദശയെയും കുറിച്ച് ആലോചിച്ച് ആ വ്യത്യാസങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിൽ നിന്ന് ലയിപ്പിച്ച് കളയണം. ചിത്വൈകത്വാത് സദൈകത്വം, മനസ്സ് എന്ന് പറയണത് നമ്മുടെ പരാമർശത്തിനും പ്രത്യയത്തിനും വിധേയമാണ്. മനോവൃത്തി എന്ന് പറയുന്നതും അതുപോലെ ഒരു പ്രത്യയത്തിനും ഒരു റെഫറൻസിനും പരാമർശത്തിനും വിധേയമാണ്. ആ പ്രത്യയമാകട്ടെ പരാമർശമാകട്ടെ അറിവാണ്, ജ്ഞാനരൂപത്തിലുള്ളതാണ്. എല്ലാം ജ്ഞാനരൂപമാണെങ്കിൽ ആ ജ്ഞാനരൂപത്തിൽ ഒരൊറ്റ ജ്ഞാനസത്ത മാത്രമല്ലേ ഉണ്ടാവൂ? അവിടെ എങ്ങനെയാണ് 2-3 ഉണ്ടാവുക? ഞാൻ പറയുന്നു ദൃശ്യലോകത്തെ ഞാൻ കാണുന്നു എന്ന്. ഞാൻ കാണുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ദൃശ്യലോകത്തെ പരാമർശിക്കുന്നത് എൻ്റെ കാഴ്ചയായിട്ടാണ്. എൻ്റെ കാഴ്ചയിൽ ഞാനല്ലാതെ വല്ലതും ഉണ്ടാവുമോ? എൻ്റെ കാഴ്ചയാണ്, ഞാനാണ് കാണുന്നത്. ഒരു പ്രവൃത്തി പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ? പ്രവർത്തകൻ്റെ സ്ഫുരണമാണ് പ്രവൃത്തി. പ്രവർത്തകനിലില്ലാത്തത് പ്രവൃത്തിയിൽ ഒരിക്കലും ഉണ്ടാവില്ല. ഞാൻ നടക്കുമ്പോൾ ഞാനും എൻ്റെ കാലുമല്ലാതെ വല്ലതും എൻ്റെ നടത്തത്തിൽ ഉണ്ടാവുമോ? ഒന്ന് ആലോചിച്ച് പറയണപ്പാ. ഞാനും എൻ്റെ കാലുമല്ലാതെ എന്തെങ്കിലും ഒന്ന് എൻ്റെ നടത്തത്തിൽ ഉണ്ടാവുമോ എന്ന്? ഉണ്ടാവില്ല. ഞാൻ നടക്കട്ടെ, ഇരിക്കട്ടെ, നിൽക്കട്ടെ, കിടക്കട്ടെ, ഇങ്ങനെ എന്ത് പ്രവൃത്തി ചെയ്താലും അതിൽ ഉള്ളത് ഒരേ ഒരു സത്തയായ കാലാണ്. അതുപോലെ ചിത്വൈകത്വാത് സദൈകത്വം, എൻ്റെ ഉള്ളിലുള്ളത് മനനം ചെയ്യട്ടെ എന്നിട്ട് അതിനെ മനസ്സ് എന്ന് പറയൂ, ബോധനം ചെയ്യട്ടെ അതിനെ ബുദ്ധി എന്ന് പറയൂ, ഞാൻ എന്നിങ്ങനെ പരാമർശിക്കട്ടെ എന്നിട്ട് അഹങ്കാരം എന്ന് പറയൂ, ഇങ്ങനെ ഏത് രൂപത്തിൽ എന്തായി പരാമർശിച്ചാലും പരാമർശിക്കപ്പെടുന്നത് ഒരേ ഒരു ചിത്താണെന്ന്, ആ ചിത്തിൽ ഒരൊറ്റ സത്തയേ ഉള്ളൂ, സദൈകത്വാത് അജന്മത, ഒരു സത്തയേ ഉള്ളൂ, ഒരു ചിത്തേ ഉള്ളൂ എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് ജന്മം എവിടെ, നാശം എവിടെ, വളർച്ച എവിടെ? ജന്മം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഒന്നിൽ നിന്ന് ഇനിയൊന്ന് ഉണ്ടാവുമ്പോഴാണ് ജന്മം. ഇവിടെ ഒന്നേ ഉള്ളൂ. മനസ്സ് ചിന്തിക്കുന്ന സമയത്ത് മനസ്സ് വിട്ട ഒരു പുതിയ വസ്തു ഉത്പന്നം അവിടെ ഉണ്ടാവുന്നില്ല. അപ്പം മനസ്സിൽ നിന്ന് ചിന്ത ജനിച്ചു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ജനിച്ചു എന്ന് പറയണമെങ്കിൽ മനസ്സ് വിട്ട അവിടെ ഒരു പുതിയ പൊരുളുണ്ടാവണം. അങ്ങനെ ഒന്ന് ഉണ്ടാവുന്നുണ്ടോ വിചിന്തനത്തിൽ? ഇല്ല. നിങ്ങൾ ഉണരുന്ന സമയത്ത് ഉറക്കം വിട്ടൊരു വ്യക്തിത്വം അവിടെ വരുന്നുണ്ടോ? ഉറങ്ങുന്ന സമയത്ത് ജാഗ്രത വിട്ടൊരു പുതിയ വ്യക്തിത്വം അവിടെ സംഭവിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് 2 തരത്തിലുള്ള പ്രകടനമുണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. വസ്തുവ്യത്യാസം അവിടെ വരുന്നില്ല. വസ്തുവ്യത്യാസം വരുന്നില്ല എന്നുണ്ടെങ്കിലോ സദൈകത്വാത് അജന്മത, പിന്നെ ജന്മം എന്നൊന്നിനെ പറ്റി നിങ്ങൾ മിണ്ടരുത്. ജനിക്കുക എന്ന് പറയുമ്പോൾ 2 അർത്ഥമാണ്. എയിൽ നിന്ന് ബി ഉണ്ടാവുക,
എയിൽ നിന്ന് വ്യത്യാസപ്പെട്ട ഒരു നിലയിൽ ബി അവിടെ നിൽക്കണം. അതുമാത്രമല്ല, ജനിക്കുന്നതിന് മുൻപ് ബി ഉണ്ടാകുകയും അരുത്. അങ്ങനെ ഒന്ന് നമ്മുടെ മനസ്സും മനോവൃത്തികളെ പറ്റി പറയാൻ പറ്റുമോ? മനസ്സിൽ നിന്ന് വൃത്തികൾ പുതിയതായി ഒരു സൃഷ്ടിവിശേഷം തനതായിട്ട് വേറെ നിൽക്കുന്നുണ്ടോ? ഉണ്ടായതിന് ശേഷം ഏതെങ്കിലും ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേറിട്ട് നിൽക്കുന്നുണ്ടോ? അപ്പോൾ ജന്മം എന്നൊരു സ്ഥിതി അവിടെ ഇല്ല. ഒരു നില നമുക്ക് പറഞ്ഞുകൂടാ, അങ്ങനെ വന്നാലോ ശാശ്വതത്വം ച. ജന്മമില്ല എന്ന് വന്നാൽ പിന്നെ ഉള്ളത് ഒരേ മാതിരി എപ്പോഴും തുടരും. ജന്മമുണ്ടാവുമ്പോഴാണല്ലോ മാറ്റം വരണത്. ജന്മമില്ല എന്ന് വന്നാൽ എന്തുണ്ടോ അത് എപ്പോഴും തുടരുകയായി. ആ തുടരുന്നത് കൊണ്ട് അതിലൊരു വിധത്തിലുള്ള മാറ്റമോ കോട്ടമോ വ്യത്യാസമോ വരില്ല. അപ്പോൾ ശാശ്വതമായി, പരിവർത്തനരഹിതമായി. അങ്ങനെ പരിവർത്തനരഹിതമായ ഒരു പരമ്പൊരുളാണ് നമ്മുടെ ഉള്ളിൽ മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നൊക്കെ പരാമർശിക്കപ്പെടുന്നത് എന്ന് ബോധ്യം വരുമ്പോൾ നിങ്ങൾക്ക് സഹജ സംസ്ഥിതി, നിങ്ങളുടെ സ്ഥിതി സഹജമായി, സ്ഥിതധീയായി. അവൻ എൻ്റെ ഉള്ളിലുള്ള ആ ഉണർവ് ഒരു തരത്തിലും രൂപാന്തരപ്പെടുന്നില്ല. അത് ചിന്തിച്ചോട്ടെ, അത് ഉണർന്നോട്ടെ, അത് ആലോചിച്ചോട്ടെ, അത് വികാരം കൊണ്ടോട്ടെ, അത് ഭാവവിശേഷങ്ങൾ പ്രകടമാക്കിക്കോട്ടെ, എന്ത് തന്നെ വന്നാലും പോയാലും എൻ്റെ ഉള്ളിലുള്ള ആ ഉണർവിനെ, ഉണർവ് വിട്ട് ഒരു തരത്തിലുള്ള പരിവർത്തനവും വരുന്നില്ല എന്നുള്ളൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിഴക്കോട്ട് നോക്കിയാലും പടിഞ്ഞാട്ട് നോക്കിയാലും വടക്കോട്ട് നോക്കിയാലും തെക്കോട്ട് നോക്കിയാലും മേപ്പെട്ട് നോക്കിയാലും താഴത്ത് നോക്കിയാലും നിങ്ങൾ നിങ്ങൾ തന്നെ സഹജമായ ഒരു സ്ഥിതി വരികയായി. ആ സഹജസ്ഥിതിയാണ് നമുക്ക് ആവശ്യം. അതാണ് സ്ഥിതധി, സ്ഥിതധി എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സ്ഥിതപ്രജ്ഞത ക്ഷിപ്രമാണ്, ഹ്രസ്വകാലികമാണ്. എന്നാൽ സ്ഥിതധി എന്ന് പറയുന്നതോ സഹജമാണ്, നിരന്തരമാണ്, എന്നേക്കുമുള്ളത്. ചിത്വൈകത്വാത് സദൈകത്വം, സദൈകത്വാത് അജന്മത, അജന്മാത് ശാശ്വതത്വം ച, തഥ സഹജ സംസ്ഥിതി. ഇത് കൈവരിക്കാനായി നമുക്ക് എന്തു വേണം എന്ന് ചോദിച്ചാൽ, ഇതിനു മുമ്പ് ഞാൻ പറയുണ്ടായി, നിങ്ങൾ നിങ്ങളുടെ മനോമണ്ഡലത്തിൽ കടന്നു ചെല്ലണം ഐച്ഛികമായ ഒരു വിചാരത്തോടുകൂടി. യു ഹാവ് ടു എൻറ്റർ ഇൻ ടു ദ മൈൻഡ് അരേന വിത്ത് എ തോട്ട് ദറ്റ് ഈസ് ഓപ്ഷണൽ, വിത്ത് ആൻ ഓപ്ഷണൽ തോട്ട്. അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം സൂചിപ്പിക്കുന്ന മന്ത്രം, മന്ത്രം മനനം ചെയ്യാനുള്ളത് എന്ന് പറയുന്നത്. ഒരു സദ്ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് ദീക്ഷാരൂപത്തിൽ ദീക്ഷ മേടിച്ച് ആ ദീക്ഷിതനായിക്കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന സാധന അനുഷ്ഠിക്കുന്നതാണ് ഇതിനുള്ള ശരിയായ വഴി. അതിന് നമുക്ക് എന്താണെന്നൊക്കെ കുറേയൊക്കെ പരാമർശിച്ച് പറഞ്ഞു തരാം. ഏകതത്വഘനാഭ്യാസാദ് യോ ഭാതി അന്തർമഹോദയ സീമാന്തർജ്ഞപ്തിവാർത്തയാ കീർത്യതേ തത്വദർശിഭിഃ. ഏകതത്വഘനാഭ്യാസാദ്, ഇതൊരു വലിയ പ്രയോഗ. യോഗവാസിഷ്ഠത്തിൽ ധാരാളം പറയും. ഏകതത്വഘനാഭ്യാസ, എത്ര തവണ പറയണം ഞാനിത്? നിങ്ങൾ പറയില്ലല്ലോ, ഞാനെങ്കിലും പറഞ്ഞിട്ട് നിങ്ങളുടെ ഉള്ളിൽ അങ്ങോട്ട് കടന്നു കയറുക. ഏകതത്വഘനാഭ്യാസ, എല്ലാം കൂടി ഒരൊറ്റ തത്വമേ ഉള്ളൂ. അത് ചിത്താണത്, സത്താണത്, അത് ആനന്ദമാണ്. ആ ഒരു തത്വത്തെ ഘനരൂപത്തിൽ അഭ്യസിക്കുകയാണ്. നിരന്തരം കനം, കനല്ല കനം. വല്ലപ്പോഴും ഒരിക്കൽ വിചാരിച്ചു എന്നല്ല, ഒരു മിന്നൽ പിണർ പോലെ വന്നുപോയി ചിത്രശലഭം പറക്കുന്ന പോലെ അങ്ങനെയല്ല. ഏകതത്വഘനാഭ്യാസ, ഘനരൂപത്തിലുള്ള അഭ്യാസം. ഇൻറ്റൻസ്ലി, ഇൻറ്റൻസ്ലി പ്രാക്ടീസ് ദി സിംഗുലർ തോട്ട്, ദി സിംഗുലർ ഓപ്ഷണൽ തോട്ട്. എല്ലാം കൂടി ഒരു തത്വമേ ഉള്ളൂ, അതാണ് ഉണർവ്. ആ ഉണർവിനെ നമുക്കൊരു ദ്രവ്യമായിട്ടോ ഒരു അസ്തിത്വമായിട്ടോ കണക്കാക്കാൻ പറ്റില്ല. അത് നമ്മുടെ ബോധതലത്തിലുള്ള ഒരു പരാമർശം മാത്രമാണ്. ബോധമാണ് അതിന് അധിഷ്ഠാനം, അടിസ്ഥാനം. അങ്ങനെ ഏകതത്വം ഘനരൂപത്തിൽ അഭ്യസിക്കുക. അങ്ങനെ അഭ്യസിച്ച് അഭ്യസിച്ച് എന്തുവരും? ആ അഭ്യാസത്തോടുകൂടി മനസ്സ് നിശ്ചലമാകും. അങ്ങനെ നിശ്ചലമാവുമ്പോഴോ ഈ അഭ്യാസവും നിൽക്കും, മനസ്സിൽ നിൽക്കും, മനനവും നിൽക്കും, ബുദ്ധിയിൽ നിൽക്കും, ബോധനവും നിൽക്കും, അഹങ്കാരവും വഴിമാറും. ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഭാതി അന്തർ മഹോദയ, അവിടെയാണ് ശരിയായിട്ടുള്ള ഒരു മഹത്തായ ഉദയം. അതുവരെയുള്ള ഉദയങ്ങൾ എന്താ? പ്രപഞ്ചവസ്തുക്കൾ. ഇപ്പോൾ സൂര്യനെ നമ്മൾ കണ്ടു, സൂര്യോദയം.
കിഴക്ക് ഇങ്ങനെ സൂര്യനെ ഉദിക്കുക. കൂട്ടരെ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? സൂര്യനെ നിങ്ങൾ നോക്കൂ. ആ സൂര്യന് ചുറ്റുമുള്ള ആകാശം എത്രയാണെന്ന് നോക്കൂ. ആ ആകാശ വിസ്തൃതിയുടെ ഉള്ളിൽ ഈ സൂര്യൻ എത്ര സ്ഥലം എടുക്കുന്നുണ്ട് എന്നൊന്ന് ചിന്തിച്ച് പറയൂ. അപ്പം സൂര്യോദയം ഒരു മഹോദയമാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരു അല്പവസ്തുവിൻ്റെ പ്രകാശം മാത്രമല്ലേ അനന്തമായിരിക്കുന്ന ആകാശമണ്ഡലത്തിൽ. അതിമഹത്തായ ഉദയം എവിടെയാ? ഈ പ്രപഞ്ചം ഈ ദൃശ്യത്തിന് മുഴുവൻ കാണിച്ചു തരുന്ന നിങ്ങളുടെ ഉൾമണ്ഡലമുണ്ടല്ലോ, ദൃക്മണ്ഡലം, ദൃഷ്ടാമണ്ഡലം, ദൃഷ്ടൃമണ്ഡലം. ആ ദൃഷ്ടൃമണ്ഡലത്തെ പ്രകാശിപ്പിച്ച് തരുമ്പോഴാണ് മഹോദയം. ഈ പ്രപഞ്ചത്തെ മുഴുവനും കാണിച്ചു തരുന്ന ആ മൂലപ്പൊരുൾ, ആ വിശേഷപ്പെട്ട ആ സ്ക്രീൻ ഉണ്ടല്ലോ, അത് പുറത്തു വരുമ്പോഴാണ് മഹോദയം. ആ മഹോദയത്തിനുള്ള വഴി എന്താ? ദൃശ്യം മുഴുവനും അസ്തമിക്കുക. ദൃശ്യത്തിൻ്റെ അനുസ്മരണങ്ങളാണല്ലോ നമ്മുടെ ഉള്ളിലുള്ള വിചാരങ്ങളും ഓർമ്മകളും വികാരങ്ങളും ഭാവങ്ങളും എല്ലാം തന്നെ. പെറ്റ് വീണത് മുതൽക്ക് നമുക്ക് ഭൂസ്പർശം. അപ്പോൾ തൊക്കുകൊണ്ട് നാം ഭൂമിയുമായിട്ടൊരു സ്പർശം നടത്തി, ഒരു സമ്പർക്കം. അതിനുശേഷം അമ്മയുടെ സ്പർശം, കുട്ടിയെ കിടത്തിയിട്ടുള്ള കിടക്കയുടെ സ്പർശം, അത് കഴിഞ്ഞാൽ കുട്ടി കുടിക്കുന്ന പാലിൻ്റെ സ്പർശം, കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ താൻ കരയണതടക്കം ശബ്ദസ്പർശം, അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴാണ് കണ്ണു തുറന്ന് കണ്ടിട്ടുള്ള നിറസ്പർശം, പിന്നെ കുറേ കഴിയണം മണം മനസ്സിലാക്കാൻ. അപ്പം ചെറുപ്പം മുതൽക്ക് നമ്മളിൽ ഉണ്ടാവുന്നത് ഈ ദൃശ്യങ്ങളെ സംബന്ധിച്ചുള്ള ഉദയങ്ങളാണ്. ആ ദൃശ്യമാണ് അനന്തം. ആ അനന്തത്തെ മുഴുവൻ നമ്മുടെ ഉള്ളിൽ കാണിച്ചു തരുന്നു. ആ കാണിച്ചു തരുന്ന ആ കാണുന്നവനും കാട്ടിത്തരുന്ന പ്രകാശവുമുണ്ടല്ലോ, അത് ഏകതത്വഘനാഭ്യാസം കൊണ്ട് മനസ്സും ബുദ്ധിയുമെല്ലാം നിശ്ചലമായി നമ്മുടെ ഉള്ളിലെല്ലാം നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഉള്ളിലങ്ങോട്ട് പ്രകാശം വരികയാണ്. പ്രകാശം, അതാണ് മഹത്തായിരിക്കുന്ന ഉദയം. ദ റൈസിങ് ഓഫ് ദ സബ്ജക്ട്സ് ഓഫ് ദ സബ്ജക്ട്സ് സൺ, ദ റൈസിങ് ഓഫ് ദ സിയർ ഹിസ് ബ്രില്യൻസ്. സീമാന്തർ ജ്ഞപ്തിവാർത്തയാ കീർത്യതേ തത്വദർശിഭിഹി. സീമാന്തർ ജ്ഞപ്തിവാർത്തയാ, ഈ അറിവ് എന്ന് പറയുന്ന ഒരു പ്രാപ്തി ഉണ്ടല്ലോ, ജ്ഞാനപ്രാപ്തി, അതിനെ സംബന്ധിച്ച പ്രചാരമോ വാക്കോ പരാമർശമോ ആശയവിനിമയമോ എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ സീമാന്ത, അതിൻ്റെ പരമാവധി അവസാനമാണത്. നമ്മുടെ ഉള്ളിൽ ആ ദ്രഷ്ടാവ് ഉദിക്കുക. ദൃശ്യത്തെയെല്ലാം തള്ളിമാറ്റി എല്ലാം വിസ്മരിക്കപ്പെട്ട് ആ അനുസന്ധാനം അതും കൂടി നിന്ന് ഉള്ളിലങ്ങോട്ട് പൊന്തി വരുമ്പോൾ മഹത്തായ ഉദയം അതാണപ്പാ. അല്ലാണ്ട് സൂര്യനും ആയിരം സൂര്യനെ ആകാശത്തിൽ ഉദിച്ചാലും ആകാശത്തിൻ്റെ ഒരു വക്ക് കടിക്കില്ലേ. സീമാന്തർജ്ഞപ്തി വാർത്തായ കീർത്യതേ തത്വദർശിഭിഹി. ഏകതത്വഘനാഭ്യാസാത് യോഭാത്യന്തർമഹോദയ സീമാന്ത ജ്ഞപ്തി വാർത്തായ കീർത്യതേ തത്വദർശിഭിഹി. ചിത്തത്വവിലാസത്തിലെ ദാ 8 ശ്ലോകങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത് മനസ്സിലാക്കി നിങ്ങൾ എന്തു വേണം? നിങ്ങളുടെ ഉൾമണ്ഡലത്തിലേക്ക് ചെല്ലണം. ആ ഏകതത്വഘനാഭ്യാസം വഴി ഉൾമണ്ഡലത്തിലേക്ക് കടന്ന് അവിടെ ഇരുന്ന് അവിടെ ഒന്നുണ്ടോ പലതുണ്ടോ, മനസ്സ് വേറെയോ ബുദ്ധി വേറെയോ അഹങ്കാരം വേറെയോ, മനസ്സും മനോവൃത്തിയും തമ്മിൽ വ്യത്യാസമുണ്ടോ, അവിടെ കാണുന്ന ദൃശ്യഛായയും കാണുന്ന ദൃഷ്ടാവും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് നോക്കി ആ വ്യത്യാസങ്ങൾ മുഴുവൻ അങ്ങോട്ട് അസ്തമിക്കട്ടെ, അസ്തമിക്കട്ടെ, അസ്തമിക്കട്ടെ. ഈ ഭോഷ്ക് മാറി നിൽക്കട്ടെ. ഞാനും എൻ്റെ ചിന്തകളും തമ്മിൽ വ്യത്യാസം, വ്യത്യാസം. എന്ത് വ്യത്യാസം? എവിടെ വ്യത്യാസം? എല്ലാം കൂടിയിട്ടൊരൊറ്റ സാധനയേ ഉള്ളൂ അവിടെ. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ധ്യാനിക്കണം, ധ്യാനിക്കണം. എന്താ ഈ ധ്യാനിക്കൽ? ജനാലിയും വാതിലും അടച്ച് ഒരു പ്രത്യേക ആസനമെടുത്ത് അതിൽ ചമ്രം പടിഞ്ഞിരുന്ന് കൈകോർത്ത് മടിയിൽ വെച്ച് കണ്ണടച്ച് പരമാവധി കഷ്ടപ്പെടാതെ നിവർന്നിരുന്ന് ഉള്ളിലങ്ങോട്ട് നോക്കുക. നിങ്ങൾ വേറെ ഒന്നും വേണ്ട. നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന കോലാഹലം നോക്കിയാൽ മാത്രം മതി. വേറെ ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ആത്മസംയമയോഗം, ധ്യാനയോഗം എന്നാണല്ലോ ഈ അധ്യായത്തിന് പേര്. ആ ധ്യാനം എന്ന് പറയുന്ന ആ വിഷയം ശ്രീകൃഷ്ണൻ വളരെ സമർത്ഥമായി കൈകാര്യം ചെയ്തു.